ഞാൻ മുഹമ്മദ് സിറാജ്. ഈ വർഷം ആദ്യം നടന്ന ന്യൂഡൽഹി ഓട്ടോ എക്സ്പോയിലെ താരമായിരുന്നു ടാറ്റയുടെ പ്രീമിയം എസ് യു വി ഹാരിയർ. ടാറ്റ ഇന്നു വരെ നിർമ്മിച്ചതിൽ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്ന് എന്ന പേര് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഹാരിയറിന് ലഭിച്ചു. അടിപൊളി ലുക്കും പ്രീമിയം ഫീച്ചറുകളുമായി എത്തുന്ന ഹാരിയറിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വയ്ക്കുന്നത്. ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഇന്ന് തന്നെ ലൈക്ക് ചെയ്ത് അടുത്തുള്ള ഫോളോയിങ് ബട്ടണിൽ അമർത്തി സീ ഫസ്റ്റ് എന്നത് എനേബിൾ ചെയ്യുക. പ്രീമിയം എസ് യു വി വിപണിയിലേക്കുള്ള ടാറ്റയുടെ എസ് യു വി ആണ് ഹാരിയർ. അടുത്ത മാസം ആദ്യം വിപണിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഹാരിയറിൻ്റെ ആദ്യ ചിത്രങ്ങൾ തന്നെ ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുന്നു. ഇപ്പോഴിതാ ഹാരിയർ ഇന്ത്യയുടെ കൂടുതൽ വിവരങ്ങൾ ടാറ്റ പുറത്തുവിട്ടിരിക്കുകയാണ്. സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും പ്രീമിയം എന്ന് പറയാവുന്ന ഇൻറ്റീരിയറാണ് പുതിയ എസ് യു വിക്ക് ടാറ്റ നൽകിയിരിക്കുന്നത്. സിൽവർ ഫിനിഷുള്ള ഡാഷ്ബോർഡും ഡോർ ഹാൻഡിലും എ സി വെൻറ്റുകളുമുണ്ട്. വലിയ ടച്ച് സ്ക്രീൻ സിസ്റ്റം ഇൻറ്റീരിയറിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ജാഗുവാർ ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോമിൽ നിന്ന് വികസിപ്പിച്ച ഒമേഗ പ്ലാറ്റ്ഫോമിലാണ് ഹാരിയറിൻ്റെ നിർമ്മാണം. ലോകത്ത് 1,00,000+ എസ് യു വികൾക്ക് ലാൻഡ് റോവറിൻ്റെ D8 പ്ലാറ്റ്ഫോം അടിത്തറയായിട്ടുണ്ട്. റേഞ്ച് റോവർ ഇവോക്ക്, ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ട്, ജാഗുവാർ ഇ പേസ് തുടങ്ങിയ വാഹനങ്ങളെല്ലാം നിർമ്മിച്ചത് D8 പ്ലാറ്റ്ഫോമിലാണ്. ഏത് തരത്തിലുള്ള റോഡുകളിലൂടെയും അനായാസം സഞ്ചരിക്കാൻ പ്രാപ്തനായിരിക്കും ഹാരിയർ. ഇതിനായി പ്ലാറ്റ്ഫോമിനെ കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ടാറ്റ പറയുന്നത്. ഇന്ത്യൻ നിരത്തിലെ എസ് യു വികൾക്ക് പുതിയൊരു മാനം നൽകുകയാകും ഹാരിയർ. ടാറ്റയുടെ ഇമ്പാക്ട് ഡിസൈൻ 2.0 പ്രകാരമാണ് ഹാരിയറിൻ്റെ രൂപകൽപ്പന. ഫ്ലോട്ടിംഗ് റൂഫ് ഫിനിഷ്, വലിയ വീലാർച്ചുകൾ, പ്രൊട്ടക്റ്റീവ് സൈഡ് ക്ലാഡിംഗ്, സിൽവർ ചിൻ ഗാർഡോടുകൂടിയ ഡ്യുവൽ ടോൺ ഫ്രണ്ട് ബമ്പർ, സെനോൺ HID പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ടേൺ ഇൻഡിക്കേറ്ററുകളോടുകൂടിയ ഡ്യുവൽ ഫംഗ്ഷൻ LED ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, സ്പോർട്ടി പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള 3D ടൈൽ ലാമ്പ്, ലോഗോ പ്രൊജക്ഷനോടുകൂടിയ ORVM തുടങ്ങിയവയുണ്ട് ഹാരിയറിൽ. 235x65x R17 ഫൈവ് സ്പോക്ക് സ്പോർട്ടി അലോയ് വീലുകളാണ് ഹാരിയറിൽ ഉപയോഗിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് കടക്കുകയാണെങ്കിൽ ഓക്ക്വുഡ് ഫിനിഷുള്ള ഇൻറ്റീരിയറും ഡോർ പാഡിലെയും സീറ്റുകളിലെയും ലെതർ ഫിനിഷും ഇൻറ്റീരിയറിനെ മനോഹരമാക്കുന്നു. 7-inch TFT കളർ ഡിസ്പ്ലേ ആണ് മീറ്റർ കൺസോളിൽ. ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് ടാറ്റ വിശേഷിപ്പിക്കുന്ന ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഹാരിയറിൽ. 8.8-inch ടച്ച് സ്ക്രീൻ, 4 സ്പീക്കറുകളും 4 ട്വീറ്ററുകളും 1 സബ് വൂഫറും അടങ്ങിയതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. 2L 4 സിലിണ്ടർ ക്രയാടെക് ഡീസൽ എഞ്ചിൻ മികവുറ്റ ഡ്രൈവിംഗ് ക്ഷമതയും പ്രകടനവുമൊക്കെ ഉറപ്പാക്കാൻ ഈ പുത്തൻ എഞ്ചിന് സാധിക്കുമെന്നാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ വിലയിരുത്തൽ. കരുത്തിലും വിശ്വാസ്യതയിലും ക്രയോജനിക് റോക്കറ്റ് എഞ്ചിനാണ് ക്രയോടെക്കിന് മാതൃകയായെന്ന് ടാറ്റ മോട്ടോഴ്സ് വെളിപ്പെടുത്തുന്നു. പ്രകടനക്ഷമതയിലും ആധുനികതയിലും ആഗോള നിലവാരമാണ് ക്രയോടെക്കിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത്. 1956 CC എഞ്ചിന് 3,750 RPM 140 Nm ടോർക്കും 1750 മുതൽ 2,500 വരെ RPM 350 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 6 സ്പീഡാണ് ട്രാൻസ്മിഷൻ. 4,598 mm നീളവും 1,894 mm വീതിയും 1,702 mm ഉയരമുള്ള ഈ വാഹനത്തിന് 2,741 mm വീൽ ബേസും 205 mm ഗ്രൗണ്ട് ക്ലിയറൻസുമാണ് ഉള്ളത്. 50L ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി. സുരക്ഷയ്ക്കായി മുന്നിലെ ഡ്യുവൽ എയർ ബാഗുകളും സീറ്റ് സൈഡ് എയർ ബാഗും കർട്ടൻ എയർ ബാഗുകളും അടക്കം 6 എയർ ബാഗുകളുണ്ട്. കൂടാതെ ABS ഇലക്ട്രോണിക് ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ, ഓഫ് റോഡ് ABS ഇലക്ട്രോണിക് ട്രാക്ഷൻ കൺട്രോൾ, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ്, ഹൈഡ്രോളിക് ബ്രേക്ക് അസിസ്റ്റൻറ്റ് തുടങ്ങി 14 ഫംഗ്ഷനാലിറ്റികളുള്ള അഡ്വാൻസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമാണ് ഈ വാഹനത്തിൽ ടാറ്റ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മുന്നിൽ ലാൻഡ് റോവർ സസ്പെൻഷനും ഇനി ഹാരിയറിലായി ലോട്ടസ് വികസിപ്പിച്ചിരിക്കുന്നു. കരുത്തും ഇന്ധനക്ഷമതയും നൽകുന്നതിനായി സിറ്റി, ഇക്കോ, സ്പോർട്സ് എന്നീ ഡ്രൈവ് മോഡുകളുണ്ട്. കൂടാതെ വ്യത്യസ്ത തരം ഡ്രൈവിംഗ് കണ്ടീഷനുകൾക്കായി വെറ്റ്, റഫ്, നോർമൽ 8 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രൈവിംഗ് സീറ്റും 4 തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കോ ഡ്രൈവർ സീറ്റുമാണ് ഈ വാഹനത്തിൽ ടാറ്റ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.
പിന്നിലെ സീറ്റ് 60:40 അനുപാതത്തിൽ മടക്കുവാൻ സാധിക്കും. 425 ലിറ്ററാണ് ബോട്ട് സ്പേസ്. പിൻ സീറ്റ് മടക്കിയാൽ അത് 810 ലിറ്ററായി ഉയരും. ഹാരിയറിൻ്റെ ഡ്രൈവിംഗ് അനുഭൂതി പങ്കുവയ്ക്കുകയാണെങ്കിൽ മികച്ച ഡ്രൈവ് നൽകുന്ന വാഹനമാണ് ഹാരിയർ. കരുത്തും പെർഫോമൻസും വേണ്ടുവോളമുണ്ട്. മികച്ച സ്റ്റിയറിംഗ് റെസ്പോൺസ് ആണ് ഈ വാഹനം നൽകുന്നത്. എല്ലാ തരത്തിലുമുള്ള റോഡിലൂടെ അനായാസം ഓടിച്ചു പോകാൻ സാധിക്കുന്നുണ്ട്. 2-വീൽ ഡ്രൈവ് വാഹനമാണെങ്കിലും മോശമായ റോഡിലൂടെ ഈസിയായി പോകാം. ഉയർന്ന വേഗത്തിൽ ഡ്രൈവർക്ക് കോൺഫിഡൻസ് നൽകുന്നുമുണ്ട്. ബോഡി റോളും നന്നേ കുറവ്. വ്യത്യസ്ത മോഡുകളതുകൊണ്ട് വാഹനത്തിൻ്റെ കരുത്തും മാറ്റി നൽകുവാൻ സാധിക്കും. ഏറ്റവും കരുത്തും പെർഫോമൻസും നൽകുന്നത് സ്പോർട്സ് മോഡാണ്. മുൻ സീറ്റുകൾ പോലെ തന്നെ പിൻ സീറ്റും മികച്ചതാണ്. ആവശ്യത്തിന് ലെഗ് ഹെഡ്റൂം ഒപ്പം തൈ സപ്പോർട്ടുമുണ്ട്. 5-7 സീറ്റ് ലേ ഔട്ടിൽ വിപണിയിലെത്തുന്ന എസ് യു വിയുടെ 5-സീറ്റ് മോഡലാണ് ആദ്യം പുറത്തിറങ്ങുക. ഹാരിയർ അടുത്ത വർഷം 2 മാർച്ചിൽ പുറത്തിറങ്ങും. 2020 7-സീറ്റ് വകഭേദം പുറത്തിറങ്ങുക. അതിന് വേറെ പേരുമായിരിക്കും. 6-സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 9-സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ടാകും. മുൻവീൽ 4-വീൽ ഡ്രൈവ് മോഡലുകളും ഹാരിയറിനുണ്ട്. അടുത്ത വർഷം ആദ്യം വിപണിയിലെത്തുന്ന ഹാരിയറിന് 16 ലക്ഷം മുതൽ 21 ലക്ഷം രൂപ വരെയായിരിക്കും വില വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയധികം ഫീച്ചറുകളും കിടിലം ലുക്കുമായി എത്തുന്ന ടാറ്റ ഹാരിയർ വിപണി പിടിക്കാനാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നതാണ്. ഇത്തരം വാഹന ലോകത്തെ പുച്ഛങ്ങളായി അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ നമസ്കാരം.